ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു റേഷൻ വിതരണം അതിൽ സജീവമാവുകയാണ് ഓട്ടോമിക്ക റേഷൻ സാധനങ്ങളും ഇപ്പോൾ റേഷൻ കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് പല സ്ഥലങ്ങളിലും സ്റ്റോക്കുകളൊക്കെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആട്ടയുടെയും ഗോതമ്പിൻ്റെയും സ്റ്റോക്ക് മിക്കവാറും റേഷൻ കാർഡുകളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അതായത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ചിട്ടുള്ള ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിതരണമാണ് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഒക്ടോബർ മാസത്തെ വിഹിതം അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ പല ആളുകൾക്കും ഇത് ലഭിച്ചിരുന്നില്ല അതും ഇതിനോടൊപ്പം വാങ്ങാവുന്നതാണ് അന്ന് വാങ്ങാത്ത ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ സൗജന്യമായിട്ട് പത്ത് കിലോ വീതം അരിയാണ് ഓരോ വ്യക്തിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുക പിന്നെ ഈ മാസത്തെ റേഷൻ കാർഡിലെ വിഹിതം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ സൗജന്യ അരി ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് നാല് കിലോ അരി രണ്ട് രൂപ നിരക്കിലും ഒരു കിലോ ഗോതമ്പുമാണ് ലഭിക്കുക ഗോതമ്പാണ് ഇപ്പോൾ എത്താത്തത് അതുപോലെ തന്നെ ആട്ടയും എത്തിയിട്ടില്ല പിങ്ക് റേഷൻ കാർഡിൻ്റെ രണ്ട് ആട്ടയും മഞ്ഞ റേഷൻ കാർഡിന് ഒരു ആട്ടയുമാണ് ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിൻ്റെ ആട്ടയ്ക്ക് ആറ് രൂപയും പിങ്ക് റേഷൻ കാർഡിൻ്റെ ആട്ടക്ക് എട്ട് രൂപയുമാണ് മഞ്ഞ റേഷൻ കാർഡിന് ഇരുപത്തി ഒന്ന് രൂപക്ക് ഒരു കിലോ പഞ്ചസാര കിട്ടും അത് ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അങ്ങനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക അതിൻ്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് വേറൊരു സാധനവും നീല റേഷൻ കാർഡിന് ഇല്ല എന്നുള്ളതാണ് വെള്ള റേഷൻ കാർഡിന് കാർഡിലാകെ നാല് കിലോ അരിയാണ് അതിൻ്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് നൽകേണ്ടത് പി ഐ വിഭാഗം സ്ഥാപനം റേഷൻ കാർഡ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അതിൻ്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് അതൊക്കെ സ്റ്റോക്കുകൾ എത്തിയ സാധനങ്ങളാണ് സ്റ്റോക്കുകൾ എത്താത്തത് ആട്ട ഗോതമ്പ് അതുപോലെ അതുപോലെ ഗരീബ് കല്യാൺ അന്ന അരി അത് പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം എത്താത്ത ഒരു താമസമുണ്ട് നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ചന്വേഷിച്ച് പോയിട്ട് ഉടൻ വാങ്ങുക കാരണം ഈ മാസത്തെ പകുതി ദിവസങ്ങൾ കഴിഞ്ഞു ഇനി അവധി ദിവസങ്ങൾ കൂടിയുണ്ട് ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം മാക്സിമം സാധനങ്ങൾ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷ്യമന്ത്രിയൊക്കെ പറഞ്ഞ ജയാ അരിയൊന്നും ഇപ്പോഴും റേഷൻ കടകളിൽ എത്തിയില്ല ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ട് അത് നാല് മാസം അഞ്ച് മാസമൊക്കെ കഴിഞ്ഞു പോലെ കഴിഞ്ഞ മാസം വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ ആട്ടക്കു പകരമായിട്ട് വെള്ളാനീല റേഷൻ കാർഡിന് കഴിഞ്ഞ മാസം വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ വെള്ളക്കടലയും റാഗിയും എവിടെയാണ് അതും ഇതുവരെ ഒന്നും വിതരണം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് പ്രഖ്യാപനങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ നടപ്പിലാകുന്നില്ല അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ കൂടി വിതരണം ചെയ്യുന്ന റേഷൻ അരിക്കും പ്രധാനമന്ത്രിയുടെ സൗജന്യ റേഷൻ അരിക്കും റേഷൻ കാർഡ് ഉടമകൾ രണ്ട് തവണ വിരൽ പതിക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ ഇ പോസ് മെഷീനുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതുമൂലം വ്യാപാരികൾക്കും ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സെർവർ മിക്കപ്പോഴും കൈവിരലുകൾ യോജിക്കാത്തതിനാൽ വിതരണം താമസിക്കുന്നു വരും ദിവസങ്ങളിൽ റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും മുൻ മാസങ്ങളിലേതുപോലെ തന്നെ ഒറ്റത്തവണ വിരലമർത്തി വിതരണം സാധ്യമാക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ഭക്ഷ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പ്രയാസമാണ് ഒരു തവണ വിരലടയാളം ശരിയാകുകയും മറ്റൊരു തവണ ശരിയാകാതിരിക്കുകയും വലിയ പ്രശ്നമാണ് ഇപ്പോൾ റേഷൻ കടയിൽ ഉണ്ടാകുന്നത് ആ കാര്യം റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുന്നത് നല്ലതാണ് കാരണം ഇങ്ങനെ വിരലടയാളം ശരിയാകാതെ വന്നാൽ ഒ ടി പി നിങ്ങൾക്ക് ഭക്ഷ്യസാധനം വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതോടൊപ്പം പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദീപാവലി ആഘോഷം വരികയാണ് ദീപാവലിയോടനുബന്ധിച്ച് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഓരോ റേഷൻ കാർഡുള്ള ആളുകൾക്കും ലഭിക്കുന്ന സാധനങ്ങളാണ് പതിമൂന്നിനം ഭക്ഷ്യവിഹിതങ്ങൾ പതിമൂന്നിനം ഭക്ഷ്യ സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കാറില്ല പക്ഷേ ദീപാവലിയോടനുബന്ധിച്ച് ഒട്ടുമിക്ക സപ്ലൈ കോ ഔട്ട്ലെറ്റുകളിലേക്കും മാവോലി സ്റ്റോറുകളിലേക്കും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ എത്തി അതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പച്ചരി ഇരുപത്തി മൂന്ന് രൂപക്കും മട്ടരി ഇരുപത്തി നാല് രൂപക്കും ജയ കുറുവ അരികൾ ഇരുപത്തി അഞ്ച് രൂപക്കുമാണ് ലഭിക്കുന്നത് ഒരു റേഷൻ കാർഡിൽ അഞ്ച് കിലോ അരിയാണ് മട്ടേരി അല്ലെങ്കിൽ കുറുവ അരി ജയ അരി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കുക പച്ചേരി രണ്ട് കിലോയും ലഭിക്കും പഞ്ചസാര ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ലഭിക്കും ചെറുപയർ എഴുപത്തി രൂപ ഉഴുന്ന് അറുപത്തി രൂപ സാമ്പാർ പരിപ്പ് അറുപത്തി രൂപ മുളക് എഴുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ നാൽപ്പത്തി ആറ് രൂപ മല്ലി എഴുപത്തി ഒൻപത് രൂപ കടല നാൽപ്പത്തി മൂന്ന് രൂപ വൻപയർ നാൽപ്പത്തി അഞ്ച് രൂപ ഈ സാധനങ്ങളാണ് പതിമൂന്നില സാധനങ്ങൾ ഈ സാധനങ്ങളാണ് വെളിച്ചെണ്ണ അര ആണ് ലഭിക്കുക പഞ്ചസാര ഒരു കിലോ ആണ് ലഭിക്കുക ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും അര കിലോ വീതമാണ് ലഭിക്കുക അപ്പോൾ ഈ പറഞ്ഞ വിലയുടെ പകുതിയാണ് നൽകേണ്ടി വരിക അപ്പം അതിൻ്റെ വിതരണം നടക്കുന്നുണ്ട് റേഷൻ കടകളിലൂടെ മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് മൂന്ന് മാസത്തേതാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വാങ്ങിയാൽ മതി ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തുവരേക്കും ബ് ബൈ